ഇന്ന് നമ്മൾ ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കേണ്ടതായിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്ക് ആരോടും ക്ഷമിക്കാനൊന്നുമില്ല. ഒന്നോർത്താൽ നമുക്ക് ചുറ്റും ഓരോ ദിവസവും നമുക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വാർത്ത വായിക്കുമ്പോഴും ന്യൂസ് കാണുമ്പോഴും കേൾക്കുമ്പോഴുമെല്ലാം ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെ ചിന്തകളാണ്? ചില നീരസം, ഒരു ഇഷ്ടക്കേട്, ഒരു പരിഭവം, ഒരു വെറുപ്പ്. ഇതെല്ലാം വെറുപ്പിൻ്റെ ഒരുതരം ബ്രാഞ്ചസാണെന്ന് വേണേൽ പറയാം. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കെടുത്തിക്കളയും, നമ്മുടെ സമാധാനം കെടുത്തിക്കളയും. എന്തിന്? നമ്മുടെ ശരീരത്തെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിലുമുപരി ഈ നെഗറ്റീവ് ഇമോഷൻസിലൂടെ തിന്മ നമ്മുടെ ആത്മീയ ജീവിതത്തെയും ശരീരത്തെയും പോലും ഡിസ്റ്റേബ് ചെയ്യാനും കടന്നു വരാനൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, ഇങ്ങനെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എങ്ങനെ ഈ അവസ്ഥകളിൽ സ്നേഹത്തോടുകൂടി പ്രതികരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും. പലരും പറയാറുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല. ഈ ആഗ്രഹമുള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ സ്നേഹത്തോടെ പ്രതികരിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കും? ഈശോയിലെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള കൃപ ലഭിക്കുന്നത്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അടുത്ത് ഇടപഴകുന്നവരോടെ പ്രിയപ്പെട്ടവരോടൊക്കെയാണ് നമുക്ക് ക്ഷമിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം എന്ത് സാഹചര്യം ഉണ്ടായാലും അത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ഈശോ ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഈശോയെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈശോയെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ കൃപ ലഭിക്കും. പക്ഷേ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല, നിരന്തരം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാധിപികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ, ഇന്ന് ഞങ്ങളുടെ കുംഭസാരത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് ധ്യാനിക്കാൻ നീ നൽകിയ ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റിയാണ് തമ്പുരാനെ. നീ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളോട് ബലിയർപ്പണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഓർമ്മിപ്പിച്ചത്. ഒന്ന് ബലിവസ്തു, രണ്ട് ക്ഷമിച്ച നിൻ്റെ ഹൃദയം. തമ്പുരാനെ, ഇന്ന് കുംഭസാരക്കൂട്ടിൽ ക്ഷമിക്കുന്ന ദൈവത്തെ കാണുവാനായി, നിന്നെ കാണുവാനായി ഞങ്ങൾ അണയുമ്പോൾ തമ്പുരാൻ, എല്ലാ പാപകടങ്ങളും തമ്പുരാൻ നാളിതുവരെ പറയാൻ വിട്ടുപോയ, അല്ലെങ്കിൽ കള്ളക്കുമ്പസാരത്തിൽ കടത്തിവിട്ട, അല്ലെങ്കിൽ ആർക്കു മുമ്പിൽ തുറക്കാൻ പറ്റാത്ത എൻ്റെ ഹൃദയത്തിലെ എല്ലാ വിഷമങ്ങളും ഉള്ളറിഞ്ഞ് കണ്ണുനീരണിഞ്ഞ് എല്ലാം തുറന്നു വെക്കുവാനുള്ള വലിയ കൃപയും, നന്നായി ഒരുങ്ങുവാനുള്ള നല്ല കുമ്പസാരം നന്നായി ഒരുങ്ങുവാനുള്ള വലിയ കൃപയും എനിക്ക് ഈ ദിവസം തരണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടൊപ്പവും ഈ ലോകത്തോടൊപ്പവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.